കർമ്മന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ATM തല്ലിത്തകർത്ത് തരിപ്പണമാക്കി പണം തട്ടാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. എറണാകുളം മൂവാറ്റുപുഴ വാഴക്കുളത്ത് ATM മെഷീൻ കൗണ്ടറിൽ നിന്ന് ഒന്നാകെ എടുത്ത് പുറത്തു കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് തകർത്ത് പണം കവരാൻ ശ്രമം നടന്നു. പണമെടുക്കാൻ കഴിയാത്ത മോഷണ സംഘം ATM ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. മൂവാറ്റുപുഴ തൊടുപുഴ റോഡരികിൽ വാഴക്കുളം കല്ലൂർക്കാട് കവലയ്ക്ക് സമീപമുള്ള ഫെഡറൽ ബാങ്കിന്റെ ATM ആണ് തകർത്തത്. ATM കൗണ്ടറിൽ നിന്ന് എടുത്തുമാറ്റിയ മെഷീൻ തകർത്തതിനു ശേഷം കെട്ടിടത്തിന്റെ പിറകിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30 ATM തകർത്ത് പണം തട്ടാൻ ശ്രമം നടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 7:30 ATMലെത്തിയ ബാങ്കിന്റെ ഇടപാടുകാരിൽ ഒരാളാണ് മോഷണത്തെക്കുറിച്ച് ബാങ്ക് അധികൃതരെയും പോലീസിനെയും അറിയിച്ചത്. CCTV പരിശോധിച്ചപ്പോൾ മുഖം മൂടിയും കയ്യുറകളും ധരിച്ചെത്തിയ 3 യുവാക്കൾ കമ്പിപ്പാരയുമായി ATM കൗണ്ടറിന്റെ വാതിൽ തുറന്നെത്തുന്നത് വ്യക്തമായി. ഉടൻ തന്നെ അവർ ക്യാമറ തകർത്തു. പാര ഉപയോഗിച്ച് മെഷീൻ കൗണ്ടറിൽ നിന്ന് അടർത്തിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. CDMന്റെ പുറം ചട്ട തകർത്തെങ്കിലും പൂർണ്ണമായി തകർക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. അതിനാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. DYSP കെ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി പരിശോധന നടത്തിയെങ്കിലും പണം നഷ്ടമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് ആരെയും അനുവദിച്ചില്ല. ശാസ്ത്രീയ അന്വേഷണ സംഘം എത്തിയ ശേഷമേ അതിന് കഴിയുകയുള്ളൂവെന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത്. ATMലെ മാഗ്നറ്റിക് ലോക്കുകളും നമ്പർ ലോക്കുകളും എല്ലാം തകർത്തെങ്കിലും ക്യാഷ് ട്രേ ഉൾക്കൊള്ളുന്ന കാസറ്റും മറ്റും തകർക്കാൻ മോഷ്ടാക്കൾക്ക് സാധിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. ATMനുള്ളിൽ 5 ലക്ഷവും CDMനുള്ളിൽ 2 ലക്ഷവും ഉണ്ടായിരുന്നതായാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഇതിൽ CDM തകർക്കാൻ കവർച്ചക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ATM പുറത്തു കൊണ്ടുപോയി പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും ക്യാഷ് ചെസ്റ്റ് തകർക്കാനായിട്ടില്ലെന്ന് പോലീസും ബാങ്കും പറയുന്നു. ATM കമ്പനി വിദഗ്ധർ ഇന്ന് എത്തി വിശദ പരിശോധന നടത്തിയാലേ ഇത് സംബന്ധിച്ച് വ്യക്തത വരൂ. ആലുവയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും ശാസ്ത്രീയ അന്വേഷണ സംഘവും എത്തി പരിശോധിച്ചു. CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളിൽ മോഷ്ടാക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്ന വ്യക്തതയില്ല. സമീപത്തുള്ള വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങൾ പിന്തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സൈബർ സെല്ലിന്റെയും സഹായം തേടി. ഏറെ ആസൂത്രിതമായാണ് മോഷണ സംഘം പണത്തട്ടിപ്പിന് ശ്രമം നടത്തിയത്. വാഴക്കുളം നഗരവും പരിസരവും ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷമാണ് നഗരാതിർത്തിയോട് ചേർന്നുള്ള കെട്ടിടത്തിലെ ATM തകർക്കാൻ ഇവർ ആസൂത്രണം ചെയ്തതെന്നും പോലീസ് കരുതുന്നു. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ഇല്ലെന്ന് ഇവർ മനസ്സിലാക്കിയിരുന്നു. ഇവരെത്തിയ വാഹനത്തെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ATM കൗണ്ടറുകൾ തകർത്തുകൊണ്ട് പണം കവരാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. എന്നാൽ അത് ഫലപ്രദമായി ചെറുക്കാനുള്ള നടപടികൾ ബാങ്കുകൾ കൈക്കൊള്ളുന്നില്ലെന്നത് പൊതുജനങ്ങളുടെ ആക്ഷേപം ഉയർത്തുന്നുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ATM കൗണ്ടറുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും മിക്ക ATMകളിലും സെക്യൂരിറ്റി ഗാർഡുകളില്ല. പലതിലും CCTV ക്യാമറകൾ പോലും പ്രവർത്തിക്കുന്നുമില്ല. ATM സേവനങ്ങൾക്കും സുരക്ഷയ്ക്കും എന്ന പേരിൽ എല്ലാ ബാങ്കുകളും അക്കൗണ്ട് ഉടമകളിൽ നിന്നും തുക ഈടാക്കുന്നുണ്ടെങ്കിലും ആനുപാതികമായ ക്രമീകരണങ്ങൾ ചില ബാങ്കുകൾ ഏർപ്പെടുത്തുന്നില്ലെന്നത് ആരോപണമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പല ATMകളും സ്ഥാപിച്ചിരിക്കുന്നത് ജനശ്രദ്ധയിൽ നിന്ന് മാറി ഉള്ളിലേക്കുള്ളതും പകൽ പോലും ഇരുട്ടുമൂടിയതുമായ സ്ഥലങ്ങളിലാണ്. ഇത് മോഷ്ടാക്കൾക്ക് വലിയ സൗകര്യമാണ് ഒരുക്കുന്നത്. എന്തായാലും ബാങ്കുകൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നഷ്ടമാകാൻ പോകുന്നത് പൊതുജനങ്ങളുടെ വിയർപ്പൊഴുക്കി സമ്പാദിച്ച പണമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.